So, Keam 2020 സ്പോട്ട് അഡ്മിഷൻ 2 നടത്തുന്നുണ്ട്. സോ AICT അനുസരിച്ചിട്ടാണ് നടത്തുന്നത്. കാരണം അവർ പറഞ്ഞു നീട്ടണം എന്ന് പറഞ്ഞു അലോട്ട്മെൻറ്റ്. സോ കീം 2020 സ്പോട്ട് അലോട്ട്മെൻറ്റ് 2 ആണ്. എല്ലാവരും ഓരോ കോളേജ് ജോയിൻ ചെയ്യുന്നൊക്കെ അറിയാം, പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റ് 2 ഉണ്ട്. CET ട്രിവാൻഡ്രത്തിൽ വെച്ചിട്ട് ഈ വരുന്ന ശനിയാഴ്ചയാണ് നടക്കുന്നത്, സാറ്റർഡേ. സോ താല്പര്യമുള്ളവർക്ക് പോവാം, നല്ല ചാൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കും CET സ്പോട്ടല്ല, എല്ലാ ഗവൺമെൻറ് കോളേജസിലേക്കുള്ള സ്പോട്ടാണ്. വേക്കൻസ് സീറ്റ് ഫില്ല് ചെയ്യാനാണ്, അത്യാവശ്യം സീറ്റൊക്കെ വേക്കൻ്റ് വന്നിട്ടുണ്ട്. സോ അത് ഫില്ല് ചെയ്യാൻ, പക്ഷേ CET വെച്ചാണ് നടത്തുന്നതെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. സോ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. സോ ഒന്നുകൂടി പറയാം, ദ സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ വേക്കൻസീസ് ഓഫ് BTech BArch പ്രോഗ്രാംസ് ഇൻ ദ എൻറ്റയർ 2022 ഇസ് ഷെഡ്യൂൾഡ് ഫോർ 26/11/2022 സാറ്റർഡേ. വെന്യൂ എന്ന് പറഞ്ഞാൽ CET ട്രിവാൻഡ്രത്തിൻ്റെ മെൻസ് ഹോസ്റ്റൽ റോഡായിട്ടുള്ള ഡയമണ്ട് ജൂബിലി ഹാളിലാണ് നടത്തുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ വെച്ചൊരു സ്കീം 2022 സ്പോട്ട് അലോട്ട്മെൻറ്റ് 2 നടത്തുന്നുണ്ട്. സോ അതിൻ്റെ ഫെർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എന്താ അടിക്കുക, സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് 2022 എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഒരു സൈറ്റ് വരും, DTE കേരള എന്ന് പറഞ്ഞിട്ടുള്ള. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. സോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് താഴത്തേക്ക് പോകണമോ, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഫീസൊക്കെ സെറ്റ് പോകുന്ന ഒരു ഫീസ് സെറ്റാക്കി വെക്കുക. സ്ഥലം തിരുവനന്തപുരമാണെന്ന് മനസ്സിലാക്കുക. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തുള്ളവരൊക്കെ എന്ത് മനസ്സിലാക്കണം, നിങ്ങളവിടെ 11:30 തന്നെ എത്തണം. 11:30 ശേഷം വരുന്ന ആൾക്കാർ അവർ അംഗീകരിക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ആരും കറക്റ്റ് ടൈമിലേക്ക് എത്താൻ നോക്കണം. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മണിക്ക് എത്തുന്ന രീതിക്കൊന്നും പോകരുത്. കാരണം CET ട്രിവാൻഡ്രവും റെയിൽവേ സ്റ്റേഷനും തമ്മിൽ ചെറിയ ബന്ധക്കുറവുണ്ട്, കാരണം കുറച്ച് ദൂരം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സോ മാക്സിമം തലേ ദിവസമോ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഞാൻ പിന്നെ നിങ്ങൾ ചോദിക്കും ഞാൻ പോയാൽ കിട്ടുമോ, അത് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്പോട്ട് അലോട്ട്മെൻറ്റ് അന്ന് വരുന്നത് ആരൊക്കെയാണ്, ഫാക്ടർ നമ്പർ 1 ലക്കാണ്. ലക്കിന് ശേഷമുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഭാഗ്യമാണ്. രണ്ടൊന്നും തന്നെയാണ് മലയാളം ഇംഗ്ലീഷും, സോറി. അപ്പം ലക്കും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ആ സിറ്റുവേഷനും നിങ്ങൾ അവിടെ എത്തുന്ന ടൈമിങ്ങും, ടൈമിങ്ങാണ് ട്രസ്റ്റ് ദ ടൈമിംഗ് ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞ പോലെ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. സോ നിങ്ങൾ കൃത്യമായിട്ട് താല്പര്യമുള്ളവർ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. നമുക്ക് പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്കും കിട്ടുന്നു. സോ അതൊക്കെ നിങ്ങളുടേതാണ്, താല്പര്യമുള്ളവർ പോവുക. കാരണം മേ ബി നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആളെ NOC കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ വായിച്ച് പോയാൽ മതി. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്നും കൂടിയും ചെയ്യാം. സോ കൃത്യമായിട്ട് നോക്കുക, അത് ഹെൽപ്പ് ലൈൻ നമ്പർ താഴ്ത്തുന്നു. സോ കൃത്യമായിട്ട് CET ട്രിവാൻഡ്രത്തിലാണ് വെച്ചിട്ടത്. സോ ദൂരം മനസ്സിലാക്കുക, തലേ ദിവസം പോകാൻ പറ്റുന്ന തലേ ദിവസം പോവുക, അല്ലെങ്കിൽ മാക്സിമം ഒരു 6-7 മണിയാകുമ്പോൾ സീറ്റിലെത്താൻ നോക്കുക. എന്നിട്ടൊന്ന് സെറ്റായിട്ട് ഒരു 11:30, 10:30 കോളേജിലെത്താൻ പറ്റുന്ന രീതിയിലെത്തുക. കാരണം റെയിൽവേ സ്റ്റേഷനൊക്കെ കോളേജിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണുള്ളത്. സോ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ കൃത്യമായിട്ട് വെച്ചാൽ CET ട്രിവാൻഡ്രത്തിൽ വെച്ച് നമ്മുടെ കീം 2020 സ്പോട്ട് അലോട്ട്മെൻറ്റ് 2 ഇറ്റ് വിൽ ബി ഫൈനൽ. ഇതോടെ കീം 2022 കഴിയും. സോ ആരെങ്കിലും റിപ്പീറ്റിന് പോയിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക, ലക്കടിക്കുന്നവർക്കുണ്ട്. ഞാൻ പറയാമല്ലോ, സ്പോട്ട് അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലക്കാണ് അതിൻ്റെ ഏറ്റവും നമ്പർ 1. സെക്കൻഡ് എന്താണ്, ടൈമിംഗ് ആണ്. ട്രസ്റ്റ് ദ ടൈമിംഗ് ഓഫ് ലൈഫ്. സോ താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ, ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ. സോ താങ്ക് യു സോ മച്ച്.